അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ ചെയ്തത്? ഫൈൻ ഫോറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരുന്നു. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോയിലും ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ പോളിനോമിയൽ അല്ല, ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ഈ റേസ് ടു എക്സ് എന്ന് പറഞ്ഞൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഞാൻ ഇന്നേ വരെ പഠിപ്പിച്ചപ്പം ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. കാരണം ഈ പ്രോബ്ലത്തിൻ്റെയും പ്രത്യേകത, ഇ റേസ് ടു എക്സ് ഇൻ ദ ഇൻ്റർവൽ 0.25 തന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻ ദ ഇൻ്റർവൽ 0.25 ചോദിക്കാറുണ്ട്. ചോദിച്ചിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻ ദ ഇൻ്റർവൽ 0.12, അതുപോലെ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻ ദ ഇൻ്റർവൽ 0.12, ഇ റേസ് ടു എക്സ് ഇൻ ദ ഇൻ്റർവൽ 0.5, ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് അല്ലെങ്കിൽ മൈനസ് പൈ ടു പൈ, ഇതൊക്കെയാണ് സ്ഥിരം ക്വസ്റ്റ്യൻ. ഇ റേസ് ടു മൈനസ് എക്സും ആവാം, മൈനസ് പൈ ടു പൈ എന്നുള്ള ഇൻ്റർവൽ. ഇത് ഇൻ്റർവൽ മാറി മാറി സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പോണൻഷ്യൽ വന്നാൽ ഞാൻ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളണം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ പ്രോബ്ലം നിങ്ങൾ ഫുള്ളൊന്ന് കണ്ടിട്ട് തനിയെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന എല്ലാ പ്രോബ്ലം നിങ്ങളൊന്ന് തനിയെ ചെയ്ത് നോക്കുക. ഇതിലേതെങ്കിലും ഒരു ഇൻ്റർവൽ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ 0.25, 0.12 ഈ ഇൻ്റർവലിൽ ഏതെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാം. ഈ മൈനസ് പൈ കോമ പൈ എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ആ സമയത്ത് അത് ഞാൻ വീണ്ടും ചെയ്ത് തരാം. അതുപോലെ 0.5 എന്ന് പറയുന്ന ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് അല്ലെങ്കിൽ സൈൻ സീരീസിനകത്ത് തരുന്ന ഇൻ്റർവല, അതും ഞാൻ അപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർവലിനകത്തുള്ള പ്രോബ്ലം ഞാൻ ചെയ്യും. അപ്പം അതല്ലാണ്ട് 0.12 പ്രോബ്ലം ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻ ദ ഇൻ്റർവൽ 0.25 ആൻഡ് 0.12. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻ ദ ഇൻ്റർവൽ 0.12 നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറയുന്ന ഇൻ്റർവൽ ആയിരിക്കില്ല ഈ ഇ റേസ് ടു എക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ, 0.25 അല്ലെങ്കിൽ 0.12. ഇ റേസ് ടു എക്സ് എന്നുള്ളടത്ത് വേണമെങ്കിൽ ഇ റേസ് ടു മൈനസ് എക്സ് എന്നുള്ള രീതിയിലും പ്രോബ്ലം നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, തന്നിട്ടുള്ള ഇൻ്റർവൽ 0.25, അപ്പോൾ പീരീഡ് നമ്മൾ എഴുതുവാണ്. പീരീഡ് ഇസ് ഈക്വൽ ടു 2π - 0, ദറ്റ് ഇസ് ഈക്വൽ ടു 2π നീട്ടി. ജനറൽ ഫോർമുലയിലെ പീരീഡ് 2m ആണ്, അത് 2m-നെ 2π ഇക്വേറ്റ് ചെയ്യുമ്പം 2 ഉം ക്യാൻസലായി പോയിട്ട് എം ഈക്വൽ ടു പൈ എന്ന് കിട്ടുന്നു. അയാളെ നമ്മളൊരു ബോക്സിനകത്ത് മാറ്റി നിർത്തുന്നു, കാരണം അയാളാണ് പിന്നെ നമ്മുടെ ഫോർമുല നമുക്ക് തരുന്നത്. കാരണം ജനറൽ ഫോർമുലയിൽ എമ്മിൻ്റെ സ്ഥാനത്ത് പൈ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഫോർമുല ആവുന്നത് അല്ലേ. അപ്പം ജനറൽ ഫോർമുല എന്തോന്നാണ്, ഫൊറിയർ സീരീസിൻ്റെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ∞ an × cos(n)π/mx പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ∞ bn × sin(n)π/mx. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരിക്കും, നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം ഫോർമുല എഴുതണം അല്ലെങ്കിൽ ഈ ഫോർമുല എഴുതേണ്ട കാര്യമുണ്ടോയെന്ന്. പക്ഷേ ഞാൻ എഴുതും, ഞാൻ 10 പ്രാവശ്യം പറയുമ്പം ആ ഒരു 10 പ്രാവശ്യത്തിൽ നിങ്ങൾ കേൾക്കുന്നത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് അത് നിങ്ങളിപ്പോൾ പഠിക്കണ്ട എന്ന് വിചാരിക്കുന്ന കുട്ടി പോലും 10 പ്രാവശ്യം കേൾക്കുകയാണെങ്കിൽ അറിയാണ്ട് അത് പഠിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് മുതലുള്ള ശീലമാണ് ഫോർമുല. ഞാൻ എല്ലാ പ്രോബ്ലത്തിനും ഞാൻ തന്നെ എഴുതും, കുട്ടികളോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾ എൻ്റെ മുന്നിൽ ഇല്ലല്ലോ, ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പം ദയവേദ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക, എന്നാൽ ആ ഫോർമുലയ്ക്കകത്ത് എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ ഓക്കെ, എമ്മിന് പൈ കൊടുക്കുമ്പോൾ പൈ പൈ ക്യാൻസലായി പോകത്തില്ലേ, അങ്ങനെ ഈ ഫോർമുല എങ്ങനെ മാറും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ∞ an × cos(nx) പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ∞ bn × sin(nx) എന്നായി മാറി ഫോർമുല. എമ്മിന് പൈ കൊടുക്കുമ്പം ന്യൂമറേറ്ററിലെ പൈയും ഡിനോമിനേറ്ററിലെ പൈയും ക്യാൻസലായി പോകുന്നതാണ്. ഈ ഫോമിലേക്ക് നമുക്ക് ഒരു മാർക്കുണ്ട്, കാരണം നമ്മൾ ലാസ്റ്റ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ ഫോമിലേക്ക് അകത്താണ്. ഇനി നോക്കിക്കേ, a0 എന്ന് പറഞ്ഞാൽ എന്താ ഫോമുല? a0 എന്ന് പറഞ്ഞാൽ 1m × ∫c to c+2m f(x)dx എന്നാണ്. ഇവിടുത്തെ എം പൈ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 1π × ∫, ഇവിടുത്തെ ലിമിറ്റ് 0 to 2π ആണ്. അപ്പോൾ 0 to 2π f(x)dx എന്നാവും. അതുപോലെ an എന്ന് പറയുന്നത് 1m × ∫c to c+2m f(x)cos(n)π/mx എന്നാണ് അല്ലേ. cos(n)π/mx dx, എമ്മിൻ്റെ സ്ഥാനത്ത് പൈ കൊടുക്കുമ്പോൾ ഇത് 1π × ∫0 to 2π f(x)cos(n)π/pi എന്ന് പറഞ്ഞാൽ cos(nx)dx എന്നാവും. ഓക്കെ, അതുപോലെ bn എന്ന് പറയുന്നത് 1m × ∫c to c+2m f(x)cos(n)π/m പോലെ അവിടെ എന്താ പറയേണ്ടത്, sin(n)π/mx dx ഈക്വൽ ടു 1π × ∫0 to 2π f(x)sin(nx) dx. ഓക്കെ,
എന്തായി നമുക്ക് നമ്മുടെ ഫൊറിയർ സീരീസ് ആയി. ഫൊറിയർ സീരീസിൽ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇ റേസ് ടു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേഷൻ മാത്രമേ ചെയ്യാനുള്ളൂ. ഫോമിൽ എഴുതി കഴിഞ്ഞു നമുക്ക് ആദ്യം എ നോട്ട് ഒന്ന് ഫൈൻഡ് ചെയ്യാം. എ നോട്ട് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π ഇ റേസ് ടു എക്സ് ഡി എക്സ് ഫോമിൽ എഴുതി. ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്നാ കുഞ്ഞുങ്ങളെ, ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ പ്രോബ്ലം തന്നോണ്ടേ, ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ആണെങ്കിൽ എന്താണ്, ഇ റേസ് ടു എ എക്സ് ബൈ എ ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ ഇ റേസ് ടു മൈനസ് എക്സ് ആണ് ചോദിക്കുന്നത്, നിങ്ങളെ ഫോമിൽ എങ്ങനെയും മാറും, ഇ റേസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് വൺ എന്നാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഫോമിലേയും കൂടി ഞാനിവിടെ പറഞ്ഞത്. എഫ് ഓഫ് എക്സിക്കൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് തനിയെ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കട്ടെ. 1/π ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് തന്നെയാണ് ഇൻ്റഗ്രൽ. ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 2π. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് ഇ റേസ് ടു 2π മൈനസ് ലോവർ ലിമിറ്റ് ഇ റേസ് ടു 0. എനി നമ്പർ റൈസ് ടു 0 എന്തുവാണ്, 1 ആണ്. സോ ഇ റേസ് ടു 0 എന്താവും, 1 ആവും. സോ ആൻസർ ഇ റേസ് ടു 2π മൈനസ് 1/π. എ നോട്ട് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. അയാളെ ഞാനൊരു ബോക്സിനകത്താക്കി നിർത്തി. ഓക്കെ, എ നോട്ടിൻ്റെ ആൻസർ കിട്ടുമ്പോഴേ മാർക്കുള്ളൂ, എ നോട്ടിൻ്റെ ഫോമിലേക്ക് മാർക്കില്ല. പക്ഷേ എനിൻ്റെ ഫോമിലേക്ക് മാർക്കുണ്ട്, എനിൻ്റെ ആൻസറിന് മാർക്കുണ്ട്. പിന്നെ അടുത്ത് എ എന്നിലേക്ക് പോകാം. നോക്കിക്കേ, എനിൻ്റെ ഫോമിൽ എഴുതുമ്പം അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന് സീക്വാലിറ്റി ഫോമിൽ നമ്മൾ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് എന്നുള്ള സ്ഥാനത്ത് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? അത് നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ പ്രോഡക്റ്റ് റൂൾ അല്ല, എങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ബൈ പാർട്സ് അല്ലെങ്കിൽ ബെർനോളിസ് ഫോം. ഇപ്പോൾ നമ്മൾ പഠിച്ച ഫോമുല ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ച ഫോമുല എന്നാണോ ചിന്തിക്കുന്നത്, ആ ഫോമുല എപ്പോഴേ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പോളിനോമിൽ ഇൻറ്റു സം ഫംഗ്ഷൻ വന്നാൽ മാത്രമേ ആ പ്രോബ്ലം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ പോളിനോമിലാണോ ഫസ്റ്റ് കിടക്കുന്നത്, അല്ല, ഇ റേസ് ടു എക്സ്. അപ്പോൾ ആ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫൊറിയർ സീരീസ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഇമ്പോർട്ടൻറ്റ് ഫോമുലാസ് ടു സോൾവ് ഫൊറിയർ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ വീഡിയോക്കകത്ത് ഞാനൊരു ഫോമുല എഴുതുന്ന ഓർക്കുന്നുണ്ടോ, ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് എന്ന്. അതെന്തായിരുന്നു ആ ഫോമുല, ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് നോക്കിക്കോളണേ എ കോസ് ബി എക്സ്. ഇവിടെ കോസ് എന്നാണ് നടക്കണമെങ്കിൽ കോസ്, എ എന്ന് പറയുന്ന ഇ റേസ് ടു എ എക്സ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, ബി കോസിൻ്റെ കൂടെ ഉള്ള ആളിയാണ്, പ്ലസ് ബി ഇൻറ്റു സൈൻ ബി എക്സ്. ഇതാണ് നിങ്ങളുടെ ഫോമുല. ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് എന്നുള്ള ഫോമുല നമ്മൾ എഴുതി. ഓക്കെ, ഈ ഫോമുലയിൽ ഫോമുല അനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇ റേസ് ടു എ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്താ, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1. ദാറ്റ് മീൻസ് ഹിയർ എ ഇസ് ഈക്വൽ ടു 1. ഈ പ്രോബ്ലത്തിനകത്ത് എ എന്ന് പറയുന്ന 1 ആണ്. അതുപോലെ ഇവിടെ കോസ് ബി എക്സിൽ ബിയുടെ സ്ഥാനത്ത് എന്താ ഇവിടെ ഉള്ള എന്നും ആണുള്ളത്. അപ്പം ഇനി ഈ ഫോമിൽ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ, ദിസ് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് നോക്കിക്കൊള്ളണേ ഇ റേസ് ടു എക്സ് ബൈ ഇ റേസ് ടു എ എക്സ് എന്നല്ലേ, അപ്പോൾ ഇ റേസ് ടു എക്സ് ബൈ 1² പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു എ ഇൻറ്റു കോസ് ബി എക്സ്, അതായത് 1 ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് എൻ ഇൻറ്റു സൈൻ എൻ എക്സ്. ഇതാണ് ഒറ്റ ആ ഫോമുല കാണാതെ പഠിച്ചിരുന്ന, അത് അങ്ങ് എഴുതി വെച്ചാൽ മതി, ഇൻ്റഗ്രേഷൻ ഒന്നും ചെയ്യേണ്ട. അപ്പം അതിനാണ് ഞാൻ ഈ ഫോമുല നേരത്തെ പഠിപ്പിച്ചത്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇ റേസ് ടു എക്സ് എന്നുള്ള പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം, ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണെങ്കിൽ എയുടെ സ്ഥാനത്ത് -1 വരും. അപ്പോൾ ഇ റേസ് ടു എക്സ് ബൈ 1 + n² അങ്ങനെ തന്നെ വരും. ഇവിടെ -cos(nx + n sin(nx) എന്നായിരിക്കും വരണം, ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻ്റെ ഇൻ്റർവൽ 0, 2π, മെയിൻ ആയിട്ട് 0, 2 യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, എങ്കിൽ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻ്റെ ഇൻ്റർവൽ 0, 2 ഞാൻ ചെയ്തു തരാം. ഇനി ഇവിടെ ലിമിറ്റ് അപ്ലൈ ആയിട്ടെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കോളണേ, 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് നോക്കി കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ, എക്സിൻ്റെ സ്ഥാനത്ത് 2π വരുമ്പം ഇ റേസ് ടു 2π/1+n² ബ്രാക്കറ്റിനകത്ത് കോസ് എൻ ഇൻറ്റു 2π എന്ന് പറഞ്ഞാൽ കോസ് 2nπ പ്ലസ് എൻ ഇൻറ്റു സൈൻ എൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2nπ. അത് കാണുമ്പോൾ തന്നെ പലർക്കും അറിയാം 0 ആണെന്ന്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തത് ഈ ബ്രാക്കറ്റാണ്. അപ്പോൾ ലോവർ ലിമിറ്റിൻ്റെ ബ്രാക്കറ്റായി പോയിട്ടത്, ലോവർ ലിമിറ്റ് ഇ റേസ് ടു 0, ഇ റേസ് ടു 0/1+n² ബ്രാക്കറ്റിനകത്ത് കോസ് 0 + n × സൈൻ 0. ഓക്കെ,
സൈൻ സീറോ സീറോ ആണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ. സൈൻ സീറോ എന്ത് വേണം? സീറോ ആണ്. കോസ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ്. സൈൻ ടു എൻ പൈ സീറോ ആണ്. കോസ് ടു എൻ പൈയും വൺ ആണ്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു വൺ ബൈ പൈ ഇൻ ടു ഓക്കേ ഇ റേസ്റ്റ് ടു പൈ. ഇവിടെ വൺ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇ റേസ്റ്റ് ടു പൈ ബൈ വൺ പ്ലസ് എൻ സ്ക്വയർ. ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ ഇ റേസ്റ്റ് സീറോ വൺ ആണ്. സോ ഈ വണ്ണുമായിട്ട് ചേർന്ന് മൈനസ് വൺ ബൈ വൺ പ്ലസ് എൻ സ്ക്വയർ. സോ ഇതിനൊന്ന് ജനറലായിട്ട് എ എൻ ഈക്വൽ ടു ഇ റേസ്റ്റ് ടു പൈ മൈനസ് വൺ ന്യൂമറേറ്ററിൽ ബൈ പൈ ഇൻറ്റു വൺ പ്ലസ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. എ എൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ എൻ്റെ ആൻസർ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യാനുള്ളത്? ഇതേപോലെ ബി എൻ ഫൈൻഡ് ചെയ്യണം. അപ്പം ബി എൻ്റെ ഫോമിൽ ആദ്യം എഴുതാം. വൺ ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു ടു പൈ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ്. കാരണം ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആണ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് എഴുതി. എഗെയിൻ ഞാൻ ഫോമിൽ എഴുതി തന്നത് ഓർക്കുക. ഫോമുല അനുസരിച്ച് ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഡി എക്സ് എന്തായിരുന്നു കുഞ്ഞുങ്ങളെ? ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻ ടു ബ്രാക്കറ്റിനകത്ത് ഇവിടെ സൈൻ ആണ് ആദ്യമെങ്കിൽ ആദ്യത്തെ ടേം സൈൻ ആയിരിക്കണം. ഇ റേസ് ടുവിൻ്റെ കോയിഫിഷ്യൻ്റാണ് ആദ്യം കൂടെ വരേണ്ടത്. അപ്പോൾ എ ഇൻറ്റു സൈൻ ബി എക്സ്. സൈനിൽ തുടങ്ങുകയാണെങ്കിൽ നടുക്ക് സിമ്പിൾ മൈനസ് ആണേ. മൈനസ് കോസ് തുടങ്ങിയപ്പോൾ കണ്ടോ സിമ്പിൾ പ്ലസ് ആണ്. മൈനസ് ബി ഇൻറ്റു കോസ് ബി എക്സ് ഫോമുല കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്കൊരു ബോക്സിനകത്ത് ഇടാം. ഓക്കെ ഈ ഫോമിലെ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സും കോസ് ബി എക്സ് എന്തിനാണ് ഞാൻ പഠിപ്പിച്ചത്? അതും പറഞ്ഞു തന്നതൊക്കെപ്പം ഓർമ്മ ഉണ്ടായിരുന്നായിരിക്കും. പിന്നെ അതങ്ങ് മറന്നു പോയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഫോമിൽ ഓർത്ത് വയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞ കാര്യം പോലും. ഇപ്പോൾ ഈ പ്രോബ്ലം വന്നപ്പോൾ മനസ്സിലായല്ലോ ഇത് എവിടെയാണെന്ന്. അപ്പോൾ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എങ്ങനെയൊക്കെ ഈ പ്രോബ്ലം ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രോബ്ലം എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫോമിൽ എ എനും ബി എനും ഫൈൻഡ് ചെയ്യുന്ന ഈ ഫോമിൽ അറിയണം. ഈ ചാപ്റ്ററിൽ ഇനിയും ഇ റേസ് ടു എക്സിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യും. ഇൻ്റർവൽ മാറ്റി ചെയ്യും. ആ സമയത്തെല്ലാം ഈ പ്രോബ്ലം നിങ്ങൾ ഫോമിൽ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഫോമിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. നിസ്സാരമായിട്ട് കരുതരുത്. ഈ പ്രോബ്ലം വന്നാൽ നമുക്ക് അതേപോലെ നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് കിട്ടാം. ഇ റേസ് ടു എക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഇൻ്റർവൽ തന്നെ കിട്ടും. നമുക്കപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം. നോക്കിക്കേ നമുക്ക് ഇത് ഫോമിലേ കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് നോക്കിക്കോളെ വൺ ബൈ പൈ എന്ന ഫ്രണ്ട് കിട്ടും ബ്രാക്കറ്റിനകത്ത്. ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ. ഇവിടുത്തെ ബി എന്ന് പറയുന്ന സൈൻ എൻ എക്സിൽ എൻ ആണ് ബി. അപ്പോൾ ഇവിടെ ഫോമുല എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ബൈ വൺ പ്ലസ് എൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വൺ ഇൻറ്റു സൈൻ എൻ എക്സ് മൈനസ് എൻ ഇൻറ്റു കോസ് എൻ എക്സ്. ബിയുടെ സ്ഥാനത്ത് എൻ കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സീറോ ടു ടു പൈ. ലിമിറ്റ് അപ്ലൈ ചെയ്യട്ടെ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ടു പൈ അപ്ലൈ ചെയ്യുമ്പം വൺ ബൈ പൈ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഇ റേസ് ടു ടു പൈ ബൈ വൺ പ്ലസ് എൻ സ്ക്വയർ. ഇത് അപ്പർ ലിമിറ്റാണ് ഈ കൊടുക്കുന്നത്. സൈൻ ടു എൻ പൈ എന്ന് എഴുതേണ്ട, സീറോ എന്ന് എഴുതണമെന്നുള്ളവർക്ക് അങ്ങനെ എഴുതാം. മൈനസ് എൻ ഇൻറ്റു കോസ് ടു എൻ പൈ. ഓക്കെ അപ്പർ ലിമിറ്റ് കഴിഞ്ഞു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സീറോ ബൈ വൺ പ്ലസ് എൻ സ്ക്വയർ സൈൻ സീറോ മൈനസ് എൻ ഇൻറ്റു കോസ് സീറോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഏറ്റവും വലിയ ബ്രാക്കറ്റ് കോസ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണെങ്കിൽ നിങ്ങളെ സൈൻ സീറോ സീറോ ആണ്. കോസ് ടു എൻ പൈ വൺ ആണ്, സൈൻ ടു എൻ പൈ സീറോ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു വൺ ബൈ പൈ ഇൻറ്റു ശ്രദ്ധിക്കണേ കോസ് ടു എൻ പൈ വൺ. പക്ഷേ ഇവിടെ ഒരു മൈനസ് കിടക്കണുണ്ടോ? സോ ഇത് മൈനസ് എൻ ഇൻറ്റു ഇ റേസ് ടു ടു പൈ ബൈ വൺ പ്ലസ് എൻ സ്ക്വയർ. അടുത്ത ടേമിൽ നോക്കിക്കേ ഇ റേസ് ടു സീറോ വൺ ആണ്. അകത്തേക്ക് ഈ മൈനസും കൂടെ ചേർന്ന് വരുമ്പോൾ അത് പ്ലസ് എൻ ഇൻറ്റു ഇ റേസ് ടു സീറോ വൺ ബൈ വൺ പ്ലസ് എൻ സ്ക്വയർ. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയത് ദറ്റ് ഇസ് ഈക്വൽ ടു രണ്ടിടത്തു നിന്ന് നമുക്ക് എൻ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എൻ ഇൻറ്റു നമുക്ക് ആദ്യം എൻ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ വൺ വരത്തില്ല, ആ വൺ ഞാൻ എഴുതി. മൈനസ് ഓഫ് ഇ റേസ് ടു ടു പൈ ബൈ പൈ ഇൻറ്റു വൺ പ്ലസ് എൻ സ്ക്വയർ എന്ന് എഴുതാം. ബി എൻ എന്നുള്ളത് കിട്ടി. ഓക്കെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൊറിയർ സീരീസ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ ടു പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ബി എൻ ഇൻറ്റു സൈൻ എൻ എക്സ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഫോമുല. അപ്പോൾ ആ ഫോമുലേക്കകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എ നോട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്താ കിട്ടിയത്? ഇ റേസ് ടു ടു പൈ മൈനസ് വൺ. എ നോട്ട് എന്ന് എന്താ കിട്ടിയത്? ഇ റേസ് ടു ടു പൈ മൈനസ് വൺ ബൈ പൈ. ഇ റേസ് ടു ടു പൈ മൈനസ് വൺ ബൈ പൈ അതിവിടെ എഴുതി. അത് എ നോട്ടിൻ്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ ഇ റേസ് ടു ടു പൈ മൈനസ് വൺ ബൈ പൈ പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ എൻ്റെ സ്ഥാനത്ത് നോക്കിക്കേ ഇ റേസ് ടു ടു പൈ മൈനസ് വൺ ബൈ പൈ ഇൻറ്റു വൺ പ്ലസ് എൻ സ്ക്വയർ കോസ് എൻ എക്സ് പ്ലസ്
summation n equal to 1 to infinity bn in the sthanathide n into 1 minus e raised to 2 pi by pi into 1 plus n square into sin nx. Answer complete. ഇച്ചിരി ശ്രദ്ധ വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് എൻ്റെ കുട്ടികൾ മെയിനായിട്ട് വിചാരിക്കണം. കാരണം ഈ രണ്ട് ഫോമുല നിങ്ങൾക്കറിയാമെങ്കിൽ മാത്രമേ ഇ റൈസ് ടു എക്സ് എന്നുള്ള ഫോറിയർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞ എളുപ്പ വഴിയിൽ ഇൻ്റഗ്രേഷൻ നടക്കത്തില്ല. ഇൻ്റഗ്രേഷൻ പോലും വേണ്ട റിസൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ റിസൾട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുവാണ്, ഇ റൈസ് ടു എക്സ് ഇൻ ദ ഇൻ്റർവൽ 0, 2 നിങ്ങൾ ചെയ്യുക. ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻ ദ ഇൻ്റർവൽ 0, 2 0, 2π. ഇത്രയും പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കണം. യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ ഈ ചെയ്ത പ്രോബ്ലം അല്ലെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. അതായത് സെയിം തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എക്സിന് പകരം മൈനസ് എക്സ് ഇടുകയെന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ എന്താ പറയുന്നു, ഇതിൽ ഏതെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നമുക്ക് വേണ്ട ടീച്ചർ 8 0, 12 പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് തരണം. ഇ റൈസ്റ്റ് മൈനസ് എക്സിൻ്റെ ഇൻ്റർവൽ 0, 2 വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എല്ലാ പോർഷനും തീരുമ്പം അങ്ങനെ ഒരു വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോയ്ക്കകത്ത് ഒരു പ്രോബ്ലം എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഏതാണ്ട് ഞാനൊരു പ്രോബ്ലം ചെയ്ത് തീരുമ്പോൾ 15 മുതൽ 17 മിനിറ്റ് ആകുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രോബ്ലം ഒന്നിൽ ചെയ്യുകയാണെങ്കിൽ 30 മിനിറ്റ് കൂടുതലാകുന്നു. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ വീഡിയോയുടെ ലെങ്ത് കൂടിയാൽ പഠിക്കാൻ പ്രയാസമാണെന്ന് ഭയങ്കരമായിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുമ്പോൾ വേണ്ടിയിട്ട്, അതും ഫോറിയർ സീരീസിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് ഒരു പ്രോബ്ലം മാത്രം ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതേ.